അവസാന യാത്ര അവസാന യാത്ര അങ്ങനെ മുഖ്യമന്ത്രിക്ക് അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കുക ജനങ്ങളെ. വയസ്സുകാലത്ത് ചാരുകസരെ കിടന്ന് അയവറക്കാൻ കുറെ മധുര സ്മരണകൾ ഉണ്ടാക്കിയിട്ട് സ്ഥലം വിടുക അത്ര തന്നെ. എന്നുവെച്ചാൽ എടോ കിട്ടിയ അവസരം കളയാതെ സുഖിക്കുക. ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി കൈയിട്ട് കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാര പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത് കിടക്ക. സന്നാഹത്തോടുകൂടി 25 മന്ത്രിമാരെ വെച്ച് പാപ്പട്ട് ഞങ്ങൾ പൈസ എടുത്ത് ഞങ്ങൾ ക്ഷേമനിധി പട്ടിയിലെടുത്ത് മറിച്ച് ഇപ്പൊ സ്വർഗീയ യാത്ര ചെയ്യുക. വോട്ട് ചെയ്തെന്നൊരു മഹാഭാവമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത് ഈ യാത്ര എന്ന് അവസാനിക്കും. ഈ അവസാനിക്കും ഈ യാത്ര ഇതുകൊണ്ട് അവസാനിക്കും. ചന്ദ്രൻ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ഞങ്ങളുടെ എല്ലാ പ്രാക്കുകളും കണ്ണുനീരും ദൈവം തമ്മിൽ ഞാൻ കണ്ടോണ്ടിരിക്കുക. തന്നോട് ദൈവം ചോദിക്കും പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. കൊള്ള വില കൊടുത്താണ് സാധനം കടയിൽ നിന്ന് മേടിക്കുന്നത്. വരുമാനമില്ല, അന്വേഷിക്കാൻ ആരുമില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ആഗ്രഹിച്ച് നടക്കുക. ഇയാൾ മനുഷ്യനാണോ? ഇയാൾ മനുഷ്യനാണോ? കണ്ണു കാണുന്നുണ്ടോ? ആരുടെ കാശുകൊണ്ട് നടക്കുന്നു? പാവപ്പെട്ട എനിക്കടെ എന്റെ കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. പറഞ്ഞത് കേട്ടാ കേട്ടാണ് ജനങ്ങളെ സഹായിക്കുന്നത്. ഇതാണോ ഒരു മന്ത്രി? എന്ത് ഭരണമായിട്ട് കുത്തും ആലോചിക്കണം. ആ വോട്ടേ കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടകളൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. സ്വർഗീയ യാത്ര നിർത്തിയിട്ട് അവസാന യാത്ര നിർത്തി ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കേ. അതാണ് ഒരു മന്ത്രിയുടെ കടമ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എത്രയോ മന്ത്രിമാര് ഭരിച്ചു, ഇതുപോലൊരു മന്ത്രി ഉണ്ടോ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.